പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ജാമിത ടീച്ചർ എന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല സുഹൃത്തുക്കളും അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് മറുപടി പറയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ള ജാമിത ടീച്ചറോട് ചില വർത്തമാനങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ എന്നെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിനും കൂടി ചേർത്താണ് ഞാൻ ചില വർത്തമാനങ്ങൾ പറയുന്നത്. എന്നെക്കുറിച്ചുള്ള അവരുടെ ആക്ഷേപത്തിൽ പ്രധാനമായിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ നിന്നും ഇസ്ലാം പോയിട്ടില്ല എന്നുള്ളതാണ്. എന്നെ അവർ കാണാറില്ല, കേൾക്കാറില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദിനംപ്രതി തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ എൻ്റെ പതിവാണ്. നല്ല വ്യൂവർഷിപ്പുള്ള ഒരു പരിപാടിയാണത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഇസ്ലാം പോയിട്ടില്ല എന്ന് ജാമിത പറയുകയാണെങ്കിൽ ഞാൻ അവരെ വിമർശിച്ചത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് അതവർ പറയുന്നു എന്ന് ഞാൻ കണക്കാക്കും. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു യുക്തിവാദിയാണ്, ഇസ്ലാമിനെ സദാ വിമർശിക്കുന്നവൻ ആണ് എന്ന്. ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വളരെ പോപ്പുലർ ആയപ്പോൾ ഇതുവരെ എൻ്റെ യുക്തിവാദത്തെക്കുറിച്ച് എന്നോട് പരാതി പറയാത്ത ബന്ധുക്കളൊക്കെ ഇത്രയൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഇസ്ലാം ഇല്ല എന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ജാമിതയുടെ മുമ്പിൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അത് അറിയാം. മറ്റൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നത് ഞാൻ കമ്മി പാളയത്തിലാണ്. ഞാൻ അവർക്കെതിരെ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം അത് വളരെ സദുദ്ദേശത്തോടു കൂടിയാണ്. അവർ സംഘി ചായ്വോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നു എന്നാണ് എൻ്റെ ബോധ്യം, എൻ്റെ അറിവ്. തെറ്റാകാം, ശരിയാകാം, വിമർശിക്കാം, നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം, അതൊക്കെ ജനാധിപത്യപരമാണ്. പക്ഷെ അതുകൊണ്ട് എന്നെ കമ്മിപ്പാളയത്തിൽ ഉൾപ്പെടുത്തിയത് അത്രയ്ക്കങ്ങ് ശരിയായി. കാരണം ഇന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും യാതൊരു കൂറുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഞാനും മൈത്രേയനും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഞങ്ങൾ ഇക്കാര്യം വളരെ വസ്തുതാപരമായി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഒന്നുകൂടി കടത്തി പറയുകയാണെങ്കിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ എൻ്റെ ബഹുമാനവും സ്നേഹവും അർഹിക്കുന്നവർ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് ഭയങ്കര സംശയമാണ്. പിന്നെ മറ്റൊരു ആരോപണം, ISIS, ഹമാസ്, താലിബാൻ ഇവരൊക്കെ എൻ്റെ ഇഷ്ടത്തോഴന്മാർ എന്നാണ്. ഇപ്പം സംഘപരിവാർ പറയുമ്പോൾ സുടാപ്പിയാക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു എതിർ പ്രതിക്രിയ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ താലിബാൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 8-10 വർഷമാകും പാകിസ്ഥാനിലെ ഏതോ ഒരു സ്കൂളിൽ കുട്ടികളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള താലിബാൻ്റെ അതിക്രൂരമായ രീതികളെ വിമർശിച്ചുകൊണ്ടുള്ള ഞാൻ പലപ്പോഴും അവരെ വിമർശിക്കാറുണ്ട്. ഇപ്പോഴും അവരുടെ വിമർശകനാണ്. അത് ജാമിതയുടെ ബോധ്യത്തിന് വേണ്ടി കൂടി ഇവിടെ പറയുന്നു. എൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന ഒരു വർത്തമാനം അവരുടെ വീഡിയോയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പറയാനായി അവർ കോട്ട് ചെയ്യുന്നത് BJP ശോഭാ സുരേന്ദ്രനെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി തൊട്ട്
കേരളത്തിലെ ഇങ്ങേയറ്റത്തെ ബി ജെ പി മണ്ഡലം പ്രസിഡൻ്റു വരെ കള്ളമല്ലാതെ വാസ്തവം പറയാറില്ല. ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും ഇപ്പം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഇവർ കോട്ട് ചെയ്യുമ്പോൾ ഇവർ എവിടെ നിൽക്കുന്നു എന്ന് അവരറിയാതെ തന്നെ അവർ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എൻ്റെ വിമർശനത്തെ അടിവരയിടുന്നതാണ് അവരുടെ ഈ കോട്ടിംഗ്, ശോഭാ സുരേന്ദ്രനെ. പിന്നെ എപ്പോഴും ഞാൻ അവരെ കൊട്ടാറുണ്ട് എന്നാണ് അവരുടെ ഒരു പരാതി. അതിൽ കഴമ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ഭാഗത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. ഇവരും ആരിഫ് ഹുസൈനും ഞാൻ പറയുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ, ഒന്ന് പണം, രണ്ട് പ്രശസ്തി അംഗീകാരം, ഇതിനു വേണ്ടിയിട്ട് ഇസ്ലാമിക വിമർശനം നടത്തുമ്പോൾ അത് മുസ്ലിങ്ങളെ കണക്കിലെടുക്കാതെ സംഘപരിവാര ശക്തികളെ സഹായിക്കാനും പ്രീതി സമ്പാദിക്കാനും വേണ്ടിയെന്ന ശക്തമായ അഭിപ്രായം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനിത് പറയാറുണ്ട്. ഇത് പറയുന്നത് ഒരു വിമർശനമാണ്. എന്തിനാ വിമർശിക്കുന്നത്? വിമർശനം നമുക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യം എതിരാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ജാമിദ, എൻ്റെ വിമർശനം കണക്കിലെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ശക്തമായ എതിരഭിപ്രായം എനിക്കുണ്ട്, അത് നിങ്ങൾ മാറ്റണമെന്ന ആഗ്രഹവും എനിക്കുണ്ട്. നിങ്ങൾ മാറ്റുമോ ഇല്ലേ അത് മറ്റൊരു കാര്യം. എൻ്റെ ഒരു ആഗ്രഹം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ അവർ എന്നെ പല പ്രാവശ്യം സംവാദത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ജാമിദയുമായി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് മാത്രമല്ല, വളരെ സന്തോഷവും ഉള്ള ഒരു കാര്യമാണ്. ഇസ്ലാമോഫോബിയയെക്കുറിച്ച് അവർ പറയുന്നത്, അവരൊരു പുത്തൻ വ്യാഖ്യാനം അതിൽ കൊടുക്കുന്നുണ്ട്. ഫോബിയ അല്ല, ഭയം എന്നാണ്. ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് ഒരു നിശ്ചയം വരുത്തി. ഈ ഫോബിയ എന്ന് പറയുമ്പോൾ അതും ഒരു തരം ഭയമാണ്. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംവാദത്തിൻ്റെ കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള താങ്കളുടെ ക്ഷണത്തെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. തീയതിയും മറ്റും നിങ്ങൾ വഴിയെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യവും സൗകര്യവും അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുമായി ഒരു സംവാദത്തിനും സംഭാഷണത്തിനും ഏത് വിഷയത്തിൽ ഊന്നിയെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ തയ്യാറെന്ന കാര്യം ഇതിലൂടെ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അവർ പറയുന്ന ഒരു ശരിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അവർ പറയുന്നത് അറബി പഠിച്ചിട്ടാണ് അവർ മതവിമർശനം നടത്തുന്നത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ മൂല ഗ്രന്ഥങ്ങൾ അറബിയിൽ തന്നെ വായിച്ചു മനസ്സിലാക്കിയിട്ടാണ് അവർ ഇസ്ലാമിക വിമർശനം നടത്തുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് അവരോട് ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം യുക്തിവാദീയത ആയ ഒരാൾക്ക് അറബി പഠിക്കാൻ സാധിക്കുക, മൂലഗ്രന്ഥങ്ങൾ അറബിയിൽ തന്നെ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങനെ അപൂർവം ചില ആളുകളുടെ യുക്തിവാദികളുടെ കൂട്ടത്തിലുള്ളു. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് അറബി അറിയില്ല. പ്രാഥമിക എന്താ പറയുക, മദ്രസ വിദ്യാഭ്യാസം മാത്രമാണ് എനിക്കുള്ളത്. അതും കാര്യഗൗരവമായിട്ട് തന്നെ ഞാനത് ചെയ്തിട്ടുമില്ല എന്നൊരു കാര്യം വളരെ സങ്കടത്തോടുകൂടി ഞാൻ ഓർമ്മിക്കുമ്പോൾ, അതുള്ള ഒരു വ്യക്തി അതവർ പറയുമ്പോൾ അതങ്ങേയറ്റം അംഗീകരിക്കുകയും അതിൽ അഭിമാനിക്കുകയും അവരോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാനിവിടെ അടിവരയിട്ട് പറയും. അതോടൊപ്പം തന്നെ അവർ ചേർത്ത് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇസ്ലാമിൽ സീറോ അറിവാണ് ഉള്ളത്. അതിനും അവർ സംവാദത്തിന് എന്നെ വിളിക്കുന്നുണ്ട്. ജാമിദ മുഹമ്മദ് ഖാൻ, ഇവർ രണ്ടുപേരുടെയും ഇസ്ലാമിക അറിവിനെ താരതമ്യം ചെയ്യുമ്പോൾ മുഹമ്മദ് ഖാൻ മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുന്നു, മുഹമ്മദ് ഖാനിന് അറബിയിലും ഇസ്ലാം മതത്തിലുള്ള അറിവിനിടുന്ന മാർക്ക് കേവലം 10. അതേ മുഹമ്മദ് ഖാൻ ജാമിദ ടീച്ചർക്ക് നൽകുന്ന മാർക്ക് 60, 50 മുകളിലാണ്. അതിലൊന്നും തർക്കമില്ല. എനിക്ക് ഇസ്ലാമിക അറിവ് ജാമിദിയോളം ഇല്ല എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. അങ്ങനെ വേണമല്ല, ആത്മാർത്ഥമായി കാര്യം പറയുക. അങ്ങനെ ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ അറിവ് നിങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷേ
എൻ്റെ ഇസ്ലാമിക വിമർശനം സദാ ഇസ്ലാമിക വിശ്വാസിക്ക് മതത്തെക്കുറിച്ച് എന്തറിവുണ്ടോ അതിൽമേ ഊന്നിയാണ്. ഞാൻ 1972 യുക്തിവാദിയായ ആളാണ്. വർഷം എത്ര ആയെന്ന് നോക്കൂ. അത് തുടങ്ങി ഇങ്ങോട്ട് നിരന്തര വായനയുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാശ് ചിലവാക്കി വാങ്ങിച്ചിട്ടുള്ള പുസ്തകം ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ ജാമിത വായിച്ച ആ വായന എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ഞാൻ എളിമയോടുകൂടി തന്നെ അത് സമ്മതിക്കുന്നു. അപ്പം ഇസ്ലാമിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അവർ പറയും. അങ്ങനെയല്ല, അത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മുസ്ലിമിനെ ഭയപ്പെടണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡോക്ടർ ജെയിംസ് സ്മിത്ത് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റാണ്. അദ്ദേഹം ഞാൻ നിരന്തരമായി കാണുന്ന ഒരാൾ, നല്ല വർത്തമാനം പറയുന്ന ആളാണ്, ഇസ്ലാമിക കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. കഅബയെക്കുറിച്ചും നബിയെക്കുറിച്ചും ഒക്കെ ചരിത്രപരമായി ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് സംസാരിക്കുന്ന അദ്ദേഹമാണ് എൻ്റെ ഒരു ഇഷ്ടതാരം. അദ്ദേഹം ലണ്ടനിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ലണ്ടനിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർ സമാധാനപ്രിയരും മറ്റുള്ളവരെ പോലെ ജനാധിപത്യ ബോധമുള്ളവർ എന്നാണ്. കേരളത്തിലെ 95% വരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് എനിക്ക് ആ അഭിപ്രായമാണുള്ളത്. ഇവിടുത്തെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അവർക്കൊക്കെ എത്ര ജനാധിപത്യ ബോധമുണ്ടോ ആ ജനാധിപത്യ ബോധം തന്നെയാണ് കേരളീയ മുസ്ലിങ്ങളിൽ 95% പുലർത്തുന്നു എന്ന ഒരഭിപ്രായ ഗതിക്കാരനാണ് ഞാൻ. ഇതിന്മേൽ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാം. ഇസ്ലാമിനെ പേടിക്കണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഹിന്ദുത്വത്തെ പേടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഹിന്ദുത്വത്തിന് കൊമ്പുള്ളത് കൊണ്ടല്ല, ഇസ്ലാമിൻ്റെ കൊമ്പ് ചെറുതായതുകൊണ്ടുമല്ല, അത് എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട്, ഭരണമുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു ത്വര വളർന്നു വരുന്നത് കൊണ്ട്, വളർത്തിയെടുത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന ഒരു രീതി ബോധപൂർവമായി തന്നെ നടക്കുമ്പോൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ അല്ല ഇന്ത്യയിൽ ഭയപ്പെടേണ്ടത്, ഹിന്ദുത്വത്തെ തന്നെയാണ്. ഇസ്ലാമിനെ ഭയക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. അഖില ലോക അടിസ്ഥാനത്തിൽ അത് പല പേരുകളിലും ലോകസമാധാനത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി മറ്റു ശക്തികളെപ്പോലെ തന്നെ ഈ മറ്റു ശക്തികളൊന്ന് വോട്ട് ചെയ്തത് വളരെ പ്രധാനമായി കാണുക. ഡോക്ടർ സി വിശ്വനാഥനുമായി ഈ കാര്യം ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മതതീവ്രവാദം ഏതു വിഭാഗത്തിലും ഏറിയും കുറഞ്ഞും ഉണ്ടാകും. അത് ഹിന്ദു തീവ്രവാദം, ഇസ്ലാം തീവ്രവാദം എന്ന് ശക്തമായ വേർതിരിവിൻ്റെ ആവശ്യമില്ല. അതിൽ മറ്റ് പല ഘടകങ്ങളുണ്ട്. ഒന്ന് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളും കാര്യങ്ങളും, സാമ്പത്തികത, സ്വാധീനം ചെലുത്താവുന്ന മേഖലകൾ, യുവാക്കളുടെ ആകർഷകത്വം, അങ്ങനെ പല മേഖലകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ജാമിത ലക്ഷങ്ങൾ വരുമാനം യൂട്യൂബിലൂടെ ഉണ്ടാക്കുന്നു എന്ന് എൻ്റെ വിവാദമെന്ന് അവർ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാഗേഷ് സംഘടിപ്പിച്ച ഒരു ചർച്ചയിൽ അദ്ദേഹവുമായി തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇസ്ലാമിക വിമർശനം സംഘപരിവാറിന് വേണ്ടിയോ എന്ന കാര്യത്തിൽ ഞാൻ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല, ആ അഭിപ്രായം എനിക്കിപ്പോഴും. ഞാൻ ഈ കാര്യം അലിമാഷുമായി സംസാരിച്ചിട്ടുണ്ട്, അക്കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പം ഇതിന് ജാമിത മറുപടി പറയുന്നത് എൻ്റെ ഈന്തപ്പഴ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ ഡേറ്റ്സ് വിൽപ്പനക്കാരനായിരുന്നു. ജാമിതയുടെ അറിവിലേക്കായി പറയുകയാണ്, എൻ്റെ പ്രിയ ജാമിത, ഞാനിപ്പോൾ ഒരു റിട്ടയേർഡ് കച്ചവടക്കാരനാണ്. സജീവമായി കച്ചവടത്തിൽ ഉള്ള ഒരാളല്ല. പ്രായം, അസുഖം, ഒരു സെൽഫ് റിട്ടയർമെൻറ്റ് വേണമെന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ട് കച്ചവടത്തിൽ നിന്ന് ഞാൻ റിട്ടയറായി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അതിന് പറയാൻ കാരണം, ഈ നൊയമ്പ് കാലത്ത് ഈന്തപ്പഴത്തിൻ്റെ സെയിൽസും കൂടുതൽ. ജാമ്യതയ്ക്ക് തെറ്റി. ഇന്ന് ഡേറ്റ്സ് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കൂ,
മറ്റെല്ലാ പദാർത്ഥങ്ങളെയും പോലെ വളരെ ഇമ്പോർട്ടൻസ് നൽകിക്കണ്ട് ഡേറ്റ്സിന് പ്രത്യേകം കൗണ്ടറുകൾ കാണാൻ സാധിക്കും. അതൊരു ന്യൂട്രീഷ്യസ് ഫുഡാണ്, മധുരമുള്ള ഒരു കായാണ്. അത് നോമ്പുകാലത്തല്ല, നോമ്പുകാലത്ത് അല്പം വർധനയുണ്ടാകും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഈ നോമ്പുകാലത്തെ ഈന്തപ്പഴം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. ജാമിദ, ദയവ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ 1-2 മാസമായി, 2-3 മാസമായി ഞാനിത് നിരന്തരമായി വിമർശിച്ചു കൊണ്ടുള്ള. പിന്നെ ഹിന്ദു വിമർശനം, ഇസ്ലാം വിമർശനം പലരെയും സുഖിപ്പിക്കാൻ വേണ്ടി എന്ന ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വർത്തമാനങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. പിന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്, വിലയിരുത്തലല്ല, അത് എന്താ പറയുക, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി. BJP കേരളത്തിൽ വളരുന്നു. 5% നിന്ന് അവർ കഴിഞ്ഞ ഇലക്ഷനിൽ 15% വർധനയുണ്ടാക്കി. മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വിഭിന്നമായി BJPക്ക് കേരളത്തിൽ വളർച്ചയുണ്ട്. അത് സങ്കടപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, ദുഃഖപ്പെടുത്തുന്ന, മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജാമിദക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നത് അത് ഞാനാണോ ചെയ്തത്. അത് വളരെ ബാലിശമായ ഒരു ചോദ്യവും ഉത്തരവും ആയിപ്പോയി. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായി ഒരുപാട് ഘടകങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ വളരെ നിസ്സാരമായ ഒരു പങ്ക് ജാമിദയും ആരിഫ് ഹുസൈനും നിർവഹിക്കുന്നു എന്ന ഒരു ധാരണ എനിക്ക് ഉണ്ട്. അവർ പിന്നെ മുസ്ലിംസിനോടും ഇസ്ലാമിനോടുമുള്ള അവരുടെ എന്താ പറയുക, അകൽച്ച വ്യക്തമാക്കി പറയാനായിട്ട്, സുദൃഢമാക്കി പറയാനായിട്ട് അവർ പറയുന്ന ഒരു കാര്യം, അവർ എക്സ് മുസ്ലിം അല്ല എന്നാണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഭാഷാപരമായി അതൊരു ശരിയായ തെളിവാണ്, എക്സ് മുസ്ലിം. ഇനി അവർക്കത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, പക്ഷേ അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടും, കാരണം നിങ്ങളൊരു മുസ്ലിം ആയിരുന്നു എന്നതുകൊണ്ട്. അത് ഞാൻ പറയുമ്പോൾ തെറ്റാകുമെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ഒരാളെക്കുറിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റും. യുക്തിവാദി, നിരീശ്വരവാദി, സ്വതന്ത്ര ചിന്തക എന്നൊക്കെ പറയുന്നത് പോലെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു പോകും. അതൊരു തെറ്റായി കണക്കാക്കാനില്ല എന്നാണ് ജാമിദയോട് എനിക്ക് പറയാനുള്ളത്. ഇനി അവർ ഒരു സംവാദത്തിന് വിളിക്കുന്ന രസാവഹമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഗ്രന്ഥങ്ങളിലും ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഞാൻ എവിടെയും ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നെക്കാളും ഇക്കാര്യത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ജാമിദ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന അഭിപ്രായം എനിക്കില്ലേ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ അത് കേവലം തെറ്റിദ്ധാരണയാണോ? നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ആധികാരിക ഗ്രന്ഥങ്ങളെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നു എന്നാണ് എൻ്റെ ധാരണ. ഞാനത് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു എന്താ പറയുക, ഒരു ലേമേൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇയെ ജബ്ബാർ, ലിയാഖത്തലി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിമർശനം സംഘപരിവാറിനെ, ഇസ്ലാമിക വിമർശനം സംഘപരിവാറിനെ സഹായിക്കില്ലേ എന്നൊരു ചോദ്യം ഞാൻ ആ വീഡിയോയിൽ തന്നെ എടുത്തു പറയുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും അത് എന്താ പറയുക, ആഗ്രഹിക്കാത്ത ഒരു കാര്യം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഉണ്ടാകും. അത് സംഘപരിവാർ ശക്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനെന്താ മറുകൃതി? എന്തിനും ഒരു മറുകൃതി വേണമല്ലോ. അപ്പോൾ ശക്തമായ സംഘപരിവാര വിമർശനമാണ് അതിന് ബദലായി വയ്ക്കാം. ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി, ഒരു സ്വതന്ത്ര ചിന്തകൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവൻ്റെ വിമർശനം ഹിന്ദുത്വ ശക്തികളെ സഹായിക്കാതിരിക്കാൻ വേണ്ടി, പുട്ടിനെ പീര പോലെ എന്നല്ല, ബാലൻസ് കെ നായരല്ല, അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വേണം. ഇവർ തമ്മിൽ വ്യത്യസ്തതയില്ലെന്നും ഇവർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള പറച്ചിൽ നമ്മൾ കൂടെ കൂടെ പറയേണ്ടത് ഒരു സാമൂഹ്യ ബോധ്യത്തിൻ്റെയും സാമൂഹ്യപരമായ കടമയുടെയും അടിസ്ഥാനത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജാമിദ ഇസ്ലാമിനെ വിമർശിച്ചല്ല സംഘപരിവാർ ശക്തി വളർന്നത് എന്നവർ വീണ്ടും പറയുന്നു. അങ്ങനെ ഞാൻ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കാൻ അത്ര ബാലിശമായ ചിന്താഗതിക്കാരനല്ല. പിന്നെ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിലും എൻ്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് നൽകിയിട്ടുള്ളത് 10 മാർക്കാണ്, നിങ്ങൾക്ക് 60 മാർക്കും. ഈ 10 മാർക്കും ദയവ് ചെയ്ത് വെട്ടിച്ചുരുക്കരുത്, അതങ്ങ് കിടന്നോട്ടെ. കാരണം ഏത് വിശ്വാസിയോടും ഏത് പ്രഗത്ഭരായ മതപണ്ഡിതരോടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, ഇപ്പോഴും തയ്യാറാണ്. അതിന് കേവലമായ ഇസ്ലാമിക അറിവ് മതിയെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അവർ തീർത്തും എന്നെക്കുറിച്ച് പറയുന്നു ഞാൻ സുഡാപ്പി ആണ്. അതിനുള്ള മറുപടി എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുക. ഞാൻ RSS കാരന്റെ കാശും വാങ്ങിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ നിൽക്കുന്നു എന്ന് രവിചന്ദ്രൻ്റെ ഫാൻ എന്നുമാണ്. ഇന്ന് രാവിലെ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ രവിദൈവത്തിൻ്റെ ഭക്തൻ എന്നെ അറിയാവുന്ന ആൾക്ക് അതറിയാൻ സാധിക്കും. പിന്നെ ഞാനൊരു ശങ്ക ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്, നാഗേഷുമായിട്ടുള്ള ആ വീഡിയോ. ഇങ്ങനെ ഞാൻ വിമർശിക്കുമ്പോൾ എൻ്റെ വിമർശനം സംഘപരിവാർ ശക്തികൾക്ക് സഹായമാകുന്നത് കൊണ്ട് നിർത്തണോ എന്ന് പോലും ആലോചിക്കേണ്ട, നിർത്തുന്നില്ല, ഒരു ആലോചന എന്ന് ഞാൻ അവരെന്നെ കളിയാക്കൊണ്ട് പോകരുതച്ചാ പോകരുതേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ മോദി താങ്ങഴയെ വീഴുമെന്ന്, മോദി താഴെ വീഴുമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പതനം തുടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. പക്ഷേ ഞാൻ നിർത്തിപ്പോയാൽ മോദി വീഴുമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ അങ്ങേയറ്റം കളിയാക്കലാണ്, അതെനിക്ക് രസം തരുന്ന ഒരു കാര്യവുമാണെന്നാണ് ഞാൻ പറയും. പിന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവരോട് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതുപോലെ അങ്ങ് എടുക്കുകയാണ്. കാര്യം അവർ ഒരു 60 മാർക്ക് ഞാൻ തന്നെ നൽകി വെക്കുകയാണ്. സാമൂഹിക അംഗീകാരമുള്ള ഒരു ഇസ്ലാമിക വിമർശകയാണ്. ആ വിമർശനത്തിൽ എനിക്ക് വിമർശനമുണ്ട് ആകാം, അസൂയല്ല, അസൂയപ്പെട്ടിട്ട് കാര്യവുമില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നത് നമ്മൾ പരസ്പരം മാറുമോ മാറണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ട് സംവാദം എന്ന നിലയ്ക്കല്ല ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. നമുക്ക് പരസ്പരം ഇരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാം, അവർ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. അതുകൊണ്ട് ജാമിദയുടെ സംവാദ വെല്ലുവിളിയെ ഒരു സൗഹൃദ സംഭാഷണ രീതിയായി കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും തയ്യാറെന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. സൗകര്യവും സമയവും തീയതിയും ചാനലുമൊക്കെ നമുക്ക് പരസ്പരം സംസാരിച്ച് തീരുമാനിക്കാം. അതുമായി ഞാൻ ബന്ധപ്പെട്ട് നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനും ശ്രമിക്കാം. പിന്നെ ഹിന്ദു തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ വായിച്ചെടുക്കുന്ന ഒരു കാര്യം, ഞാൻ സുഡാപ്പിസം വിട്ടുപോയിട്ടില്ല എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതല്ല. ഞാൻ സുഡാപ്പിയുമല്ല, ഇസ്ലാമുമല്ല, ഞാനൊരു സ്വതന്ത്ര ചിന്തകനെന്ന് എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതാണെന്ന് എന്നെ അറിയുന്ന എല്ലാ തരത്തിലും അറിയാം, ജാമ്യതയ്ക്കും അറിയാം, പക്ഷേ വിമർശിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ സംഘികൾക്ക് ഞങ്ങളുടെ ആവശ്യമില്ല എന്നവർ പറയുന്നത് അത് ശരിയാണ്. പക്ഷേ ബുദ്ധിയുള്ള ഫാസിസ്റ്റുകൾ ഏത് കോണിൽ നിന്ന് സഹായമുണ്ടായാലും അതിനെന്ത് വിലയില്ലെങ്കിലും അത് സ്വീകരിക്കുന്നവരാണ്. അത് അവരുടെ അടവ് നയവുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് സംഘികളെ സുഖിപ്പിക്കത്തക്ക രീതിയിൽ ഇസ്ലാമിക വിമർശനം പാടില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഇപ്പം ഇന്ത്യ ഒട്ടുക്കും ബീഫിൻ്റെ കാര്യത്തിലായാലും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ബുൾഡോസർ രാജ്, ഉത്തരേന്ത്യയിൽ നിരന്തരമായി അരങ്ങേറുന്ന വർഗീയ കലാപങ്ങളിലും അതിൽ മരിച്ചു വീഴുന്ന മുസ്ലിം, പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അവസ്ഥ വേറെയാണ്. അതിനെ ഇവിടെ നിങ്ങൾ ഇന്ത്യക്കകത്ത് എല്ലാ വർഗീയ ശക്തികളും ഉപയോഗിക്കുന്നപ്പോൾ എതിരാളി നീ എന്ന് കാണപ്പെടുന്നത് മുസ്ലിമിനെയാണ്.
ഇന്ത്യൻ മുസ്ലിം പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്, അപരവൽക്കരിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, ഒതുക്കുകയാണ്, ഒതുക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. ഒരു സ്വതന്ത്ര ചിന്തകൻ, ഒരു മനുഷ്യസ്നേഹി മതത്തിൻ്റെ പേരിലല്ല, ഒതുക്കപ്പെടുന്നവരോടൊപ്പം തന്നെ നിൽക്കണം. ഒതുക്കാൻ തയ്യാറായി നിൽക്കുന്നവനെ ഒതുക്കണം, ഒതുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നത്. നമ്മുടെ വിമർശനം, ഇസ്ലാമിക വിമർശനം, ഇസ്ലാമിനെ ശത്രുവായി കണ്ടുകൊണ്ട് അവരെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് വളമേകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനവികതയിൽ ഊന്നിയുള്ള ഒരു ആശയ പ്രചോദിതമായ ഒരു അഭിപ്രായമാണ്. വളർന്നു വരുന്ന ഒരു ഇസ്ലാമോഫോബിയ, അല്ലെങ്കിൽ ഭയം, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭയം, അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. ജാമ്യതയ്ക്ക് പറ്റുന്ന വലിയൊരു അമളി മുസ്ലിം ഇസ്ലാം, ഇത് രണ്ടിനെയും വേർതിരിച്ചവർ കാണുന്നില്ല. അത് ഒട്ടുമിക്ക എക്സ് മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുള്ളൊരു ഭാഗയാണ്. അവർ പറയും ഞങ്ങൾ അങ്ങനെയാണ്, പക്ഷേ പ്രവൃത്തിയിലും വർത്തമാനത്തിലും അങ്ങനെ അല്ല എന്നൊരു ദുസ്ഥിതി നിലവിലുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ജാമ്യതയ്ക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഞാൻ ഇതിലൂടെ മറുപടി പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും വ്യക്തിപരമായി ദയവ് ചെയ്ത് എടുക്കരുത്. ജാമ്യതയുടെ എനിക്ക് യാതൊരു വിരോധവുമില്ല, ബഹുമാനവും സ്നേഹവും ആദരവും മാത്രമേ ഉള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, കാരണം അവരൊരു നിരീശ്വരവാദി കൂടിയാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഇസ്ലാമിക പാണ്ഡിത്യമുള്ള സ്ത്രീകളിൽ അപൂർവം ചില ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നത്. എൻ്റെ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കൂ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ 10 മാർക്ക് എനിക്ക് നൽകണേ എന്ന് കൂടി സവിനയം നിങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ, നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.